ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നത് അല്ലേ. ഗുഡ് മോർണിംഗ്. കുറെ നാളായില്ലേ, കുറെ നാളായിന്നൊന്നും കണ്ടിട്ട്. കഴിഞ്ഞ ദിവസമല്ലേ പാട്ടൊക്കെ പാടിയതല്ലേ. അപ്പോൾ അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. നമുക്ക് അല്ലേ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട്, പിന്നെ ഞങ്ങൾ കുറച്ച് ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചെന്നില്ല. എപ്പോഴും ഒരു ഗാർഡൻ എന്ന് പറയല്ലോ കേട്ടോ, ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കാണിച്ചില്ലേ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ശരിയല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാകും. അപ്പൊ ആ കുറച്ച് വിശേഷങ്ങളും പാചക വിശേഷങ്ങളും, പിന്നെ ഇന്നൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, അടിപൊളി സൂപ്പർ ഹെയർ സ്റ്റൈല്, എല്ലാരും കെട്ടി നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ പറയും മുടിയുള്ളവർക്ക് എന്താ പറയല്ലേ, മുടിയുള്ളവർക്ക് നാല് പാടും കെട്ടാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഉള്ള മുടി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ. നമ്മളൊക്കെ അങ്ങനല്ലേ, എനിക്കൊക്കെ ഇപ്പളാ മുടി വന്ന്, ഉള്ളതെല്ലാം പൊഴിഞ്ഞൊക്കെ പോയതായിരുന്നല്ലേ. എന്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയതല്ലേ, കണ്ട അറിയാം. എന്നിട്ട് ചേച്ചിയായിട്ട് സങ്കടമായിട്ട് എടുത്തിട്ട് ധാത്രി എണ്ണ വാങ്ങിച്ചാലെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ധാത്രി ഒന്നും വേണ്ട, ഞാൻ ഇതൊക്കെ തേച്ച് ശരിയാക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശരിയായി കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ കെട്ടിക്കാണിക്കുന്ന ആ സിമ്പിൾ രീതിയാണ് എല്ലാരെയും കാണിച്ചു തരുന്നത്, എന്നുവെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് കെട്ടാൻ പറ്റുന്നത്. അതുകൊണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ചാനല് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷം കണ്ടെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ ബൈ. രാവിലെ 6:30 തന്നെ എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതിലകത്തേക്ക് ഇറങ്ങി. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു ഇതെല്ലാവരും മുഴുവനും പോയി കിടക്കുമായിരുന്നു, വൃത്തിയാക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പം എന്താ, ഞാൻ ഇതെല്ലാം നല്ല ക്ലീനാക്കി, ഇതിനൊക്കെ ഞാൻ വളവും ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് നിൽക്കുക, ഇതിനകത്തേ ഒന്നും പോയിട്ടില്ല. പോയ കുറേ ചട്ടിയൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പം എന്താ, ഇതാ ഇവിടെ എല്ലാം റോസ എടുത്ത് വെച്ചു, ഒന്നുകൂടെ എല്ലാം മാറ്റിയും മറിച്ചുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഇനി നോക്കാതിരിക്കുമായിരുന്നു ഈ മഴ പ്രമാണിച്ചിട്ട്. അപ്പം എന്താ, ഇപ്പം എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ഇഷ്ടംമാതിരി പൂവൊക്കെ വരും. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും, കണ്ട. ഇതെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കുറേ ചട്ടിയൊക്കെ ഇതാ 10 മണിയൊക്കെ പോയതിനെ എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ അതെല്ലാം മതിലിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചു. അപ്പം അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല വെട്ടമൊക്കെ കിട്ടും, അതുകൊണ്ടാണ്. ഇനി അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആമ്പൽക്കുളം. ആമ്പൽക്കുളത്തിനെല്ലാം ഞാൻ വൃത്തിയാക്കി, ഇതിനകത്ത് നിറച്ച് പായലായിരുന്നു, അതെല്ലാം വൃത്തിയാക്കി അതിനൊക്കെ വളം ഇട്ട് കൊടുത്തു. ഇതാ ഒരു മുട്ടൊക്കെ ഉണ്ട് വെത്തിയാൽ, ഇഷ്ടമാതിരി പൂവുണ്ടായിക്കൊണ്ടിരുന്ന കേട്ടോ. നോക്കാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ആയി പോയതാണ്. പിന്നെ ഇതാ ഇവിടെയും ഇതുപോലെ നല്ല ചെടിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതെല്ലാം എന്താ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ട. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ കുറേ ചെടിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിരുന്നു, പറിച്ചു കളഞ്ഞിട്ട് കുറച്ചൊക്കെ പുതിയ ചെടിയൊക്കെ കുത്തിതാ വെച്ചിട്ടുണ്ട്. 2 ദിവസമായുള്ളൂ കേട്ടോ ഇതൊക്കെ കുത്തി വെച്ചിട്ട്. ഇതാ ഇത് പനിക്കൂർക്കയാണ്, അതും വേണമല്ലോ നമുക്ക്. 2 ദിവസമായുള്ളൂ ഇതൊക്കെ കുത്തി വെച്ചിട്ട്. അപ്പം ഇതൊക്കെ കിളുത്ത് കഴിഞ്ഞിട്ട് എടുത്ത് ഞാൻ വെയിലത്തോട്ട് മാറ്റത്തുള്ളൂ. ഇതെല്ലാം ഇപ്പം കുത്തി വെച്ചിരിക്കുന്നതാണ്, ഇതാ അതിനകത്ത് നിൽക്കുന്നൊക്കെ ഞാൻ ഇപ്പം കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി കുറേ നമുക്ക് കാലിച്ചട്ടികളുണ്ട്, ഇതാ കാലിച്ചട്ടികളൊക്കെ ഉണ്ട്. ഇനി അതിനകത്തൊക്കെ ഞാൻ ചെടിയൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കണം. ഇനിയിപ്പോൾ കുറച്ചും കൂടെ മഴയുടെ ഇതൊക്കെ ഒന്ന് കഴിയട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ചെടിച്ചട്ടിയെല്ലാം കാലിയെല്ലാം ഞാൻ എടുത്തതാ ഇപ്പുറത്തോട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഓർക്കിഡ് അതെല്ലാം ഞാൻ വൃത്തിയാക്കി, ഇതെല്ലാം വളർന്ന് ഒരുമാതിരി കിടക്കുമായിരുന്നു. ഈ ചെടിയുടെ മണ്ടയ്ക്കോട്ടെല്ലാം കിടക്കുമായിരുന്നു. അപ്പം ഇതിനെല്ലാം ഞാൻ വൃത്തിയാക്കി, ഓർക്കിഡിലൊക്കെ പൂ വന്നിട്ടുണ്ട്. ഇത് മഞ്ഞയാണ്, നല്ല ഭംഗി എൻ്റെ പൂവാണ്. ഇന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ തൂക്കുചട്ടി, തൂക്കുചട്ടിയിലെ ചെടിയും എല്ലാം പോയി കിടക്കുമായിരുന്നു. അതും എല്ലാം ഞാൻ നല്ലതായിട്ട് ഇതാ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ ഒരു പണിയായിരുന്നു ഇതെല്ലാം, ഒന്നൊന്നര പണിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി അടുക്കളയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തേയില്ല. എൻ്റെ സിറ്റ് ഔട്ടിലും ഉണ്ട് ചെടി, അപ്പം അതിനെ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം രാവിലെ ഇന്ന് ദോശയാണ്, ദോശയും
ഇന്നലെ ഇഡലിക്ക് ഉണ്ടാക്കിയ കുറച്ച് ചമ്മന്തിയുടെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു, അതും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊക്കെ തേങ്ങ വാങ്ങിക്കുക കേട്ടോ, ഞങ്ങൾക്ക് തെങ്ങൊന്നുമില്ല, അതുകൊണ്ട് തേങ്ങ നമുക്ക് കളയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ചമ്മന്തി കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ അത് പോരാത്തതിന് ഇതാ ഞാൻ കുറച്ച് മുളക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സബോളയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒഴിച്ചിതാ കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതാ ഇഷ്ടം, ചമ്മന്തി ഒന്നും ഇഷ്ടമല്ല. അപ്പോള് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിരി ഒന്ന് താമസിച്ചു പോയി, മണി 9 ആയി. പക്ഷെ ദോശ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. അപ്പം ഇതാ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചിട്ട്, ഇതാ സാമ്പാർ ഉച്ചക്കലത്തേക്കാ കേട്ടോ, അപ്പം ഈ കൂടെ തന്നെ അങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാറിന് പരിപ്പും ഉള്ളിയും കൂടെ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഇന്നാളും പറഞ്ഞു തന്നിട്ടുള്ള ഒരു സീക്രട്ടാണ്. ഇനി കുക്കറൊന്ന് ശരിക്കും അടയ്ക്കണം, ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട്, അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് നമ്മുടെ റൈസ് കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞു. അപ്പം അത്രയൊക്കെ പണി നമുക്ക് കഴിഞ്ഞില്ലേ, ഇത്രയൊക്കെ അവിടെ കടന്ന് ചെയ്തിട്ടും നമ്മുടെ പണിക്ക് ഒരു പെയിൻറ്റിങ്ങും വരുത്താതെ നമ്മളെല്ലാ പരിപാടികളും നമ്മൾ ചെയ്യും അല്ലേ. അതാണ് നമ്മൾ. അപ്പം എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയോ, കഴിച്ചു വരെ കാണുമായിരിക്കും അല്ലേ. ഞാനായിരിക്കും ഇന്ന് താമസിച്ച് പോയതല്ലേ. മാവിനകത്ത് ശകലം കൂടെ വെള്ളം വേണമായിരുന്നെന്ന് തോന്നുന്നു, ഇഡലിയുടെ മാവല്ലേ. ശകലം കൂടെ ഒഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ ഇപ്പം ഇനി എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. അപ്പം ഇന്ന് ഞാൻ ഒരു സാമ്പാർ വെക്കാന്ന് തീരുമാനിച്ചു. സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടാണ് കഷ്ണമൊക്കെ ഇട്ടു. അപ്പം കഷ്ണം എല്ലാം വെന്തിരിക്കുവാണ്. ഇനിയിപ്പോൾ ഈ സാമ്പാറിന് നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇതാ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. പണ്ടൊക്കെ അമ്മ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് അത് അരച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കുക പതിവായിരുന്നു. ഇപ്പം അങ്ങനെ സാമ്പാർ വെക്കുന്നവരുണ്ടോന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇല്ലാന്ന് തന്നെ പറയാല്ലേ. കുറച്ച് വെള്ളം എടുത്തോണ്ടട്ടെ. ഇപ്പം എല്ലാവരും സാമ്പാർ പൊടി ഇട്ടാണ് സാമ്പാർ വെക്കുന്നത് അല്ലേ. ഒന്നുകിൽ ബ്രാഹ്മിൻസ്, അല്ലെങ്കിൽ ഈസ്റ്റ്, അല്ലെങ്കിൽ മേള അല്ലേ, അല്ലെങ്കിൽ കിച്ചൺ പ്രഷർ, ഇങ്ങനെ കുറേ സാമ്പാർ പൊടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ പൊടി ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. അതെന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. നിശാലം പുളിയും കൂടെ പിഴിഞ്ഞ് അങ്ങോട്ട് ചേർത്താൽ മാത്രം മതിയല്ലോ അല്ലേ. സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊഴുത്ത സാമ്പാറൊന്നും ഇഷ്ടമല്ല, എനിക്ക് നീണ്ട സാമ്പാറാണ് ഇഷ്ടം. ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ കൂടെ നമുക്ക് വേറൊരു കറിയും കൂടെ വേണമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ബീട്രൂട്ട് എടുത്തായിരുന്നല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൻപയറും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ് കേട്ടോ. ഇതേ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്രാവശ്യം എങ്ങാണ്ട് പോയായിരുന്നു ട്രെയിനിൽ. അപ്പം ട്രെയിനിൽ പോയപ്പോഴത്തേക്കും ആ ട്രെയിനിൽ നിന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറ് വാങ്ങിച്ചപ്പോഴത്തേക്കും അവരുടെ ഒരു തോരനായിരുന്നു ഈ ബീട്രൂട്ടും ഈ വൻപയറും കൂടി ഇട്ടുള്ള തോരനക്ക്. അത് കൂട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടം തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ഇത് ഓർത്തത്, കൊയ്യോ എന്നാൽ പിന്നെ ഇത് അങ്ങനെ വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മത്തി കറി വെച്ചതിൻ്റെയും കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ചക്കവേലി ഇരുന്നും കിടന്നും നിവർന്നും ഒക്കെ കൂട്ടിയിട്ടും തീർന്നിട്ടില്ല, അതും ഇരിപ്പുണ്ട്. പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പം ഇതും തോരനും. പിന്നെ എനിക്കുണ്ടല്ലോ ഒരു മോഹം വന്നായിരുന്നു. അതെന്ത് മോഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്കമീനിൽ ഉള്ള മോഹമായിരുന്നു. അപ്പം ഇന്ന് രാവിലെ രവിച്ചേട്ടൻ ദക്ഷിണി പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഉണക്കമീൻ വേണമെന്ന് പറഞ്ഞു. എനിക്ക് പച്ചമീൻ വേണ്ട, ഉണക്കമീൻ വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ പച്ചമീൻ നമ്മുടെ ഇവിടെ കൊണ്ടുവരും, ഞായറാഴ്ച അങ്ങനെ കൊണ്ടുവരുന്നത് കുറവാണ്. അപ്പം പോയപ്പോഴത്തേക്കും ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, കുറിച്ചിയാണ്. അപ്പം അവിടെ എന്തോ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് എല്ലാം ഒന്നും ഞാൻ കൂട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറിച്ചി മതിയെന്ന് പറഞ്ഞു. അപ്പം കുറിച്ചിയാണ് കിട്ടിയത്. അപ്പോൾ ഒരു ശകല ഉപ്പ് പൊയ്ക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഇതിനെ ഞാൻ വെള്ളത്തിലിട്ടിരിക്കും. ഭയങ്കര ഇഷ്ടം, സാമ്പാറും ഉണക്കമീനും കൂടെ നല്ല കോമ്പിനേഷനില്ല, ഭയങ്കര ഇഷ്ടം. അതുപോലെ രസത്തിൻ്റെ കൂടെയും ഉണക്കമീൻ കോമ്പിനേഷനാണ്. അപ്പം നമുക്കിങ്ങനെ മോഹം തോന്നിയാൽ പിന്നെ കൂട്ടാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ ചെറിയ 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 മോഹങ്ങളല്ലേ, അതൊക്കെ പിന്നെ നമുക്ക് സാധിച്ചെടുക്കണ്ടേ അല്ലേ. അപ്പം നമുക്ക് സാമ്പാറിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഒരു ശകലം പുളിയുടെ കൂടെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരു ശകലം പുളി മതിയേ, കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തോരനും വെച്ചിട്ട് ഉണക്കമീനും കൂടെ വറുത്താൽ മതി.
രവിച്ചേട്ടൻ അങ്ങനെ ഉണക്കമീനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. പണ്ടേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഉണക്കമീനൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പണ്ട് നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെയാണ് നമുക്ക് ശരിക്കും ഓർമ്മ വരുന്നത് അല്ലേ. ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴെല്ലാം ഉണക്കമീൻ വറുത്തതും നാരങ്ങ അച്ചാറും മുട്ട ഓംലേറ്റും അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൂട്ടാൻ കേട്ടോ. അമ്മ കുറ്റം പറഞ്ഞല്ല, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ രാവിലെ. കാരണം ഞങ്ങൾക്ക് മൂന്ന് പാത്രത്തിലാണ് ചോറെടുക്കേണ്ടത്. മൂന്ന് പാത്രം, ഞങ്ങൾ മൂന്ന് പേരും പഠിക്കുന്ന സമയത്ത് ഇപ്പൊ മൂന്ന് പേർക്കും ചോറെടുക്കണം. അപ്പൊ ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ രാവിലെ. അല്ലെങ്കിൽ പിന്നെ വെളുപ്പിനെ അമ്മ എന്നാലും വെളുപ്പിനെ എഴുന്നേക്കും കേട്ടോ. വെളുപ്പിനെ എഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് ചോറും കൂട്ടാനും ഒന്നും തന്നുവിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതൊന്ന് ഞാന് കടുക് താളിക്കട്ടെ. അപ്പൊ നമ്മുടെ സാമ്പാർ റെഡിയായി. സാമ്പാറൊക്കെ വെക്കാൻ എന്താണ് ഒരു പാടുമില്ല, എളുപ്പമാ സാമ്പാറൊക്കെ വെക്കാൻ. സാമ്പാറൊക്കെ ആയി. അപ്പൊ ഞാൻ ദേ തോരന്റെ അങ്ങോട്ട് ഇട്ടു. പയറും ഞാൻ എന്റെ കൂടെ തന്നെ ഇട്ടു കേട്ടോ. പയർ ഞാൻ വേറെ വേവിച്ചാണ്, പയറും എന്റെ കൂടെ തന്നെ ഇട്ടു. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമ്മുടെ ഉണക്കമീനെ ഒന്ന് വെട്ടണം. അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി. വേണ്ടേ ഇത്? വേണ്ടേ? ഇതിപ്പം ഞാന് രവിചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതരിഞ്ഞ് വെച്ചതാണ്. രവിചേട്ടനല്ല, നമുക്കും വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം. നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിപ്പോൾ അടിയുമ്പോൾ ഒരെണ്ണം തിന്നു, അത്രേ ഉള്ളൂ. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ കൂടി ഇട്ടാൽ നല്ലതായത്. എന്നാ കഴിച്ചോ, കഴിച്ചോ. കണ്ട കഴിക്കട്ടെ. കഴിച്ചോ. ഇപ്പം ഉണക്കമീൻ കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞോ. ഇന്നെനിക്ക് രാവിലെ ഒരു അബദ്ധം പറ്റി കേട്ടോ കൂട്ടുകാരെ. എന്താണെന്നറിയാവോ, രാവിലെ ദോശ ആയിരുന്നു. അപ്പം ദോശ ഉണ്ടാക്കി ഒരടുപ്പിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങൾക്ക് വീഡിയോ എടുത്തായിരുന്നു. മൂന്നടുപ്പിൽ ഞാൻ എൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു. ഒരടുപ്പിൽ അരിയും ഒരടുപ്പിൽ സാമ്പാറിൻ്റെ പരിപ്പ് വയ്ക്കാനും വെച്ചു. ഒരടുപ്പിൽ ദോശ, ഇത്രയായിരുന്നു. അപ്പം ഗ്യാസിൻ്റെ മണം എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ ഫ്ലെയിം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ നമ്മുടെ ഈ നോബില്ലേ, ഈ നമ്മുടെ ഈ എന്ത് പറയുന്ന ഗ്യാസിൻ്റെ ഈ ബട്ടൺ ഇല്ലേ ഓൺ ഓഫ് ചെയ്യുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്. അതപ്പോൾ ഓണായിട്ടിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് ഓണാണ്. ഓണായിട്ടിരിക്കുവാണല്ലോ, ഇപ്പം കത്തുന്നുണ്ടല്ലോ. പിന്നെ ഞാനിവിടുന്ന് പോകും. ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് പിന്നെയും ഗ്യാസിൻ്റെ മണം ഭയങ്കരമായിട്ട് വരിക. അപ്പം ഞാൻ നിർത്തി, ഇതെന്താ ഗ്യാസ് ഓണാണ്, ഗ്യാസ് എല്ലാം കത്തുന്നുണ്ട്, പിന്നെ എന്താ എന്നും വെച്ചിട്ട് ഞാൻ വീണ്ടും എന്നാൽ എല്ലാം ഒന്ന് നോക്കാമെന്നും വെച്ചിട്ട് ഞാൻ എൻ്റെ കീര പാത്രം വെച്ചിരിക്കുന്നതുകൊണ്ട് കാണത്തില്ല. എൻ്റെ കീര പൊലിഞ്ഞ് കിടന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയാവോ, ഒരെണ്ണം നമ്മുടെ ഇത് ഓണാണ്, പക്ഷെ അത് ഫ്ലെയിം ഓഫായിട്ട് കിടക്കുക. അപ്പം അതിൽ കൂടെ ഗ്യാസ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടേയിരിക്കുക. അതായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ജനലിൽ ഞാൻ ഒരെണ്ണെ ആകെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ജനലെല്ലാം കൂടി ഞാൻ തുറന്നിട്ടു. അങ്ങനെ മണമെല്ലാം പോയി. നമ്മൾ പക്ഷേ വിചാരിക്കും നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഇതാ നോക്കുന്നത്. അപ്പം ഇത് ചിലപ്പം നമ്മൾ കാറ്റ് കൊണ്ടു. അപ്പം ഇപ്പുറത്തെ സൈഡിലെ വടക്കു വശത്തെ ജനൽ തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഫ്ലെയിം ഓഫായി പോകാറുണ്ട്. അങ്ങനെ എന്തോ സംഭവിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതിപ്പം നിങ്ങളോട് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നവർ കാണും, അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ കുറിച്ചി വെട്ടി, ഇനി ഇതൊന്ന് തേച്ച് കഴുകട്ടെ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് തോരനും ദാ റെഡിയായി കേട്ടാ. ഇത്രയൊക്കെ പോരെ, മീൻ ദാ വറക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ തീർന്നു, സാധനം എല്ലാം തീർന്നായിരുന്നു. ഇന്നലെ പോയി സാധനം എല്ലാം വാങ്ങിച്ചു. അപ്പൊ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാനുള്ള മടിക്ക് ഇങ്ങനെ ഇരുന്നാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മടിയായിട്ട് കടവ് ഇറക്കാനായിട്ട് ഇത് പൊട്ടിച്ചൊഴിക്കണം. ഇത് ഒഴിക്കുന്നത് ഒരു ടാസ്ക്കാണ് ശരിക്കും. അപ്പം ഞാൻ ഓർത്തു മടി പിടിച്ചിട്ട് പിന്നെ പാരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു പുതിയത്. അപ്പം അതെടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഇച്ചിരി മീൻ വറക്കാനും ഒഴിച്ചു, സാമ്പാറിന് കടവ് ഇറക്കാനും ഒഴിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഇനി ഇത് സമാധാനമായിട്ട് പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്കിത് പൊട്ടിച്ചൊഴിക്കാം അല്ലേ. ഇത് പൊട്ടിച്ചിങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പുറകിൽ നിന്ന് വന്നിട്ട് ബൗന്ന് വെച്ചാൽ മതി, ഉള്ള വെളിച്ചെണ്ണയെ പോവും കുപ്പിയും പറഞ്ഞ് എല്ലാം പോവും അല്ലേ. നമുക്കിത് ഒഴിച്ചു നോക്കാവേ. അങ്ങനെ എനിക്കങ്ങനെ താഴെ പോകാറില്ല കേട്ടോ.
ആദ്യമൊക്കെ ഒഴിക്കുമ്പോ ഫുള്ളും പോകാറുണ്ടോ, ഒരു തുള്ളി പോലും എനിക്ക് പോകത്തില്ല. ഇതിനൊരു മത്സരം വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടും കേട്ടോ. വലിയ ഗമയല്ലേ, വലിയ അഹങ്കാരം പറയുക അല്ലേ. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഒഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറേ താഴെ പോകാരുന്നേ. പിന്നെ 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 ഞാനിത് പഠിച്ചു. ഇപ്പൊ ഒരു തുള്ളി പോലും താഴെ പോവാതെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒന്ന് പേടിപ്പിച്ചാ തീർന്നു. ഒരു തുള്ളി പോലും പോയിട്ടില്ല. നീ കവർന്ന് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം വെക്കും. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് എന്തൊരു വിലയല്ലേ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കും, അതിനെ ഇങ്ങനെ ഊറി വരുമല്ലോ. അതപ്പം നാളെ വല്ല നമ്മൾ കടുവ് വറുക്കുമ്പോഴത്തേക്കും എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കും. അതൊക്കെ തന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ പരിപാടികളല്ലേ. അപ്പൊ എന്റെ ഉച്ച വരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി പോയി കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോവാം. രാവിലത്തെ പണിയുടെ പൂര പണിയായിരുന്നു, അതുകൊണ്ട് കുറച്ചു നേരം പോയിട്ട് ഇരുന്ന് റസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്താണെന്ന് കാണണ്ടേ കൂട്ടുകാർക്കൊക്കെ. ഇന്ന് എന്താണ് ഇവള് കെട്ടുന്നേ, എങ്ങനത്തെയാണെന്ന് അറിയണ്ടേ. ഇന്നത്തെ വെറും ഒരു സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വെളിയിലോട്ടൊക്കെ പോണെങ്കില് നമ്മള് നമ്മളിപ്പോ ചുരിദാറാണെങ്കിൽ ചുരിദാർ, സാരി ആണെങ്കിൽ സാരി ഒക്കെ ഉടുത്ത് റെഡി ആയതിനു ശേഷം മാത്രം പോയി കേട്ടോ. ചിലപ്പോ നമുക്ക് ഇങ്ങനെയല്ലേ വല്ലയിടത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോണെങ്കിൽ, ഇപ്പൊ കല്യാണോ ഫംഗ്ഷനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്തോട്ട് പോണോ, ഉയ്യോ എങ്ങനെ മുടി കെട്ടും എന്നതിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ടെൻഷൻ കാണും. അപ്പൊ അങ്ങനെ ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കെട്ടാണ്. ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടി, ടെൻഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഒക്കെ കെട്ടാം. ഞാൻ പറയുമായിരുന്നു, അയ്യോ ഇന്നിനി എങ്ങനെ മുടി കിട്ടും, ഈ മുടി വെച്ച് എന്ത് കാണിക്കാനാ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കെട്ടി റെഡിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കെട്ടിയാൽ മതിയാവും. അങ്ങനത്തെ ഒരു കെട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ മുടി നന്നായിട്ട് ചീകി ഉടക്കൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഉടക്ക് കളയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒട്ടും ഉടക്കൊന്നുമില്ല. ഇനി നമുക്ക് ഞാൻ കെട്ടിക്കാണിക്കാം നിങ്ങളെ. ഇതിങ്ങനെ ഒന്നിച്ച് പിടിക്കുക. ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡോ ഒന്നും ഇടുന്നില്ല, അല്ലാണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടുള്ളതല്ലേ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. ഏട്ട് മുടി ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക മുടി കണ്ടാ. ഇതിപ്പം നിങ്ങളും കുറഞ്ഞ മുടിക്കാർക്കും ഇത് കെട്ടാൻ പറ്റും കണ്ടാ. ഇതിങ്ങനെ പിരിച്ച് കൊടുക്കുക, എന്നിട്ട് ഈ മുടി ഇങ്ങോട്ടൊന്ന് വെക്കുക കണ്ടല്ലോ. ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ കളിക്കുന്ന നോക്കി വേണം. കാണുമ്പോ തോന്നും പാടാന്ന് കേട്ടോ, ഒരു പാടുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഈ ക്ലിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ക്ലിപ്പ് ഒരുവിധം എന്നാ ഒത്തിരി വലിയ ക്ലിപ്പ് കൊടുക്കും നമ്മുടെ മുടിയുടെ അനുസരിച്ച് കേട്ടോ. എന്നാലും ഒത്തിരി വലിയ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഭംഗി കിട്ടത്തില്ല. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മള് ക്ലിപ്പ് ഇടാനായിട്ട്. അറിയാമല്ലോ കാണുമ്പോ. എന്നിട്ട് നമ്മള് ഈ മുടി വീണ്ടും ഇങ്ങനെ പിരിച്ച് തന്നെ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഇതേമാതിരി അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. പിരിച്ച് തന്നെ എടുത്ത് ചുറ്റണം കേട്ടോ. ഇവിടെയോട്ട് ഹെയർ പിൻ കുത്തി കൊടുക്കുക. ഹെയർ പിൻ കുത്തുമ്പോഴത്തേക്കും നമ്മള് അത് ഹെയർ പിൻ കാണാത്ത രീതിയിൽ വേണം കുത്തി കൊടുക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ വെറും ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കെട്ടാനായിട്ട്. എല്ലാം കൂടെ മുടിയേലും ഉടക്ക് കളയാനും എല്ലാം കൂടെ വെറും 3 മിനിറ്റ് അങ്ങാണ്ടേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ കെട്ടാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ തോന്നും പാടുന്ന ഒരു പാടും ഇല്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.